നാടകരംഗത്ത് നിന്ന് മിനിസ്ക്രീനിലേക്ക് എത്തിയ താരമാണ് ലക്ഷ്മി സനൽ. കെ കെ രാജീവ് സംവിധാനം ചെയ്ത ഓർമ്മ എന്ന പരമ്പരയിലൂടെയായിരുന്നു ലക്ഷ്മി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചത്. മലയാള സിനിമയിൽ വേറിട്ട അഭിനയ ശൈലി കൊണ്ട് കയ്യടി നേടിയ നടി സേതു ലക്ഷ്മിയുടെ മകൾ കൂടിയാണ് ലക്ഷ്മി. ആട് ടു പോലുള്ള സിനിമകളിലൂടെ മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് സേതു ലക്ഷ്മി. പൊഴുത ഒരു ചാനൽ പരിപാടിക്ക് ഒരുമിച്ചെത്തിയ ലക്ഷ്മിയുടെയും സേതു ലക്ഷ്മിയുടെയും പ്രൊമോ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് പരിപാടി ലക്ഷ്മി മനസ്സ് തുറക്കുന്നുണ്ട്. എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി എന്നാണ് പ്രൊമോ വീഡിയോ ലക്ഷ്മി പറയുന്നത്. സ്റ്റേജിൽ അഭിനയിക്കാൻ പറ്റുന്നില്ല, ചിരിക്കാൻ പറ്റുന്നില്ല, സങ്കടമായെന്നും താരം പറയുന്നു. താൻ മരിക്കാൻ തന്നെ തീരുമാനിച്ചുവെന്നും താരം പറയുന്നു. ജീവിതം തന്നെ വെറുത്തുപോയ നിമിഷമായിരുന്നുവെന്നാണ് ലക്ഷ്മി പറയുന്നത്. മരിക്കുകയല്ലാതെ പറ്റില്ലെന്നും താരം പറയുന്നുണ്ട്. എന്നാൽ എന്താണ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്താൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും ലക്ഷ്മി പ്രൊമോയിൽ പറയുന്നില്ല. ഇതേ പ്രൊമോ വീഡിയോയിൽ സേതുലക്ഷ്മി അമ്മയും കരഞ്ഞതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോഴും കരയും, ആരും കാണാതെയെന്നാണ് സേതുലക്ഷ്മി അമ്മ പറയുന്നത്. പ്രായം കുറഞ്ഞ ആളെ വിവാഹം കഴിച്ചതിനെ കുറിച്ച് താരം ഷോയിൽ പറയുന്നുണ്ട്. സൗദിക്കാരനായിരുന്നു, എൻ്റെ ഒരു ചേട്ടനുണ്ടായിരുന്നു അവിടെ. ചേട്ടനാണ് പറഞ്ഞത് എൻ്റെ ബോസിനൊരു മലയാളിയെ കല്യാണം കഴിക്കണമെന്ന്. 7 വയസ്സ് വ്യത്യാസമുണ്ടെന്നാണ് ലക്ഷ്മി പറയുന്നത്. പിന്നാലെ പ്രൊമോയിൽ പഴയ കാലത്തെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട്. വാടകയ്ക്ക് താമസിക്കുകയാണ്, വീടൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് താരം പറയുന്നത്. കുട്ടിക്കാലത്തെ സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അധ്യാപിക സഹായിച്ചതിനെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട്. വസ്ത്രം വാങ്ങാൻ എൻ്റെ ടീച്ചർ പണം തരുമായിരുന്നു. ടീച്ചർക്ക് 3 പെൺമക്കളാണ്. ടീച്ചർ എനിക്ക് മക്കളുടെ വസ്ത്രങ്ങളും പേനയും ബുക്കും മാലയും ഒക്കെ വാങ്ങിത്തരുമായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ബാക്കിലായിരുന്നു അവരുടെ വീടെന്നും താരം പറയുന്നുണ്ട്. നിരവധി ഹിറ്റ് പരമ്പരകളിൽ അഭിനയിച്ചിട്ടുള്ള താരമാണ് ലക്ഷ്മി. ഏഷ്യാനെറ്റിലെ അമ്മ, സൂര്യയിലെ കടമറ്റത്ത് കത്തനാർ, മഴവിൽ മനോരമയിലെ പട്ടുസാരി, ചക്രവാകം, പെൺമനസ്, ദേവി മഹാത്മ്യം, സ്വാമി, അയ്യപ്പൻ തുടങ്ങിയ പരമ്പരകളിൽ അഭിനയിച്ചാണ് ലക്ഷ്മി മലയാളികളുടെ കയ്യടി നേടിയത്. അച്ഛനും അമ്മയും നാടക അഭിനേതാക്കളായിരുന്നതിനാൽ ആ പാതയിലൂടെ ലക്ഷ്മിയും പിന്തുടരുകയായിരുന്നു. അച്ഛനും അമ്മയും നാടക അഭിനേതാക്കളായിരുന്നതിനാൽ സ്കൂൾ പഠനകാലത്ത് തന്നെ ലക്ഷ്മിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ലക്ഷ്മി ആദ്യമായി നാടകത്തിൽ അഭിനയിക്കുന്നത്. ഹരിശ്രീ തിയേറ്ററിന്റെ പ്രതിയോഗി എന്ന നാടകത്തിലായിരുന്നു അഭിനയം. നാടകരംഗത്ത് സജീവമായതിനു ശേഷം ലക്ഷ്മി 1 വർഷം 16-17 നാടകങ്ങൾ വരെ ചെയ്തിട്ടുണ്ട്. അമ്മ, കടമറ്റത്തച്ഛൻ, ദേവി മഹാത്മ്യം, സ്വാമി അയ്യപ്പൻ എന്നിവയടക്കം നിരവധി സീരിയലുകളിൽ ലക്ഷ്മി അഭിനയിച്ചു. 2009 ഭാഗ്യദേവത എന്ന സിനിമയിലൂടെയാണ് സിനിമാഭിനയ രംഗത്ത് തുടക്കം കുറിക്കുന്നത്. ഇതേ തുടർന്ന് നമ്പർ 66, മധുര, ബസ്, പാവാട, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് എന്നിവയുൾപ്പെടെ 10ലധികം സിനിമകളിൽ ലക്ഷ്മി സനൽ അഭിനയിച്ചിട്ടുമുണ്ട്. ലക്ഷ്മിയുടെ സഹോദരൻ കിഷോർ നാടക ടെലിവിഷൻ അഭിനേതാവാണ്.